ചെണ്ടപ്പുറത്ത് കോൽ വെച്ചിടത്തൊക്കെ എന്നൊരു ചൊല്ലുണ്ട് നമ്മളുടെ ഇടയിൽ. ഇത് ഉത്സവങ്ങൾക്ക് പോകുന്നവരെക്കുറിച്ചും പൂരങ്ങൾക്ക് പോകുന്നവരെക്കുറിച്ചാണ് ഇത്തരത്തിൽ പറയാറ്. ഈ ചെണ്ടപ്പുറത്ത് കോൽ വീണാലും കൈ വീണാലും നാദപ്രപഞ്ചം സൃഷ്ടിക്കുന്ന മേളാചാര്യനാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി. ഇദ്ദേഹത്തിന് വാഹനങ്ങൾ ചെണ്ട പോലെ തന്നെ വളരെ തുല്യ പ്രാധാന്യമുള്ള ഒന്നാണ്. ഇദ്ദേഹം കുട്ടിക്കാലം മുതൽ തന്നെ വാഹനങ്ങളെ ഏറെ ഇഷ്ടപ്പെടുകയും മുതിർന്നപ്പോൾ വാഹനങ്ങൾ ഓടിക്കുകയും ആരുടെയും സഹായം കൂടാതെയാണ് ഇതൊക്കെ അദ്ദേഹം പഠിച്ചത്. അദ്ദേഹത്തിന് വാഹനങ്ങളെക്കുറിച്ച് 1000 ഓർമ്മകളും 1000 അനുഭവങ്ങളുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടവാഹനവും വാഹന സങ്കല്പവും എന്താണെന്ന് നോക്കാം. എനിക്ക് 54 വയസ്സായി. ഈ 54 വർഷം മുമ്പേ ഉള്ള എൻ്റെ ഒരു വാഹനത്തിൻ്റെ ഒരു മോഹമാണ്. ആദ്യമായിട്ട് ഈ വലിയ ലോറികളിൽ നിന്നൊക്കെ അഴിച്ച ടയറ്, ആ ടയറ് ചെത്തി വൃത്തിയാക്കിയിട്ട് ഒരു ചെറിയൊരു ടയറാക്കി മാറ്റാം. ആ ടയറിന് കൃത്യമായിട്ട് ഈ തെങ്ങിൻ്റെ ഇത് വെച്ചിട്ട് ഓടിക്കാനുള്ളൊരു ശീലം. എൻ്റെ ആദ്യത്തെ വാഹനം എന്ന് പറയാൻ അതാണ്, നാടൻ വാഹനം. അങ്ങനെ വന്ന് ഒരു 3ാം ക്ലാസ് 4ാം ക്ലാസ്സൊക്കെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ അതൊരു സാധാരണ സൈക്കിള്. അന്നൊക്കെ പറഞ്ഞാൽ ഒരു സൈക്കിളൊക്കെ ഒരു വാടകയ്ക്ക് എടുത്തിട്ട് ഒരു 15 മിനിറ്റൊക്കെ സഞ്ചരിക്കാമെന്നാലേ ഈ ലോകം കീഴടക്കുന്നുള്ള തോന്നലായിരുന്നു. അപ്പോൾ അങ്ങനെ വാടകയ്ക്ക് എടുത്ത് അത് സ്വന്തമായിട്ടും കൂട്ടുകാരായിട്ടും, പിന്നെ അതിൽ എത്രാണ്ട് സ്പീഡാവാം, അന്തുല്ലായികയുടെ ഊക്കെന്നാണ് അതിന് പേര് കൊടുക്കേണ്ടത്. വലിയൊരു കുന്നിൻ്റെ മുകളിലൊരു സൈക്കിൾ കൊണ്ടുവന്നിട്ട് അവിടുന്ന് ബ്രേക്ക് പിടിക്കാണ്ട് താഴത്ത് വരെ പോവുക, അതൊരു കേമാന്നൊരു തോന്നൽ. വീണിട്ടും തലകുത്തി മറിഞ്ഞിട്ടൊക്കെ ഉണ്ട്. അങ്ങനെയാണ് വാഹനത്തിൻ്റെ രണ്ടാമത്തേത്. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് പിന്നെ അതൊരു മോട്ടറ് ഘടിപ്പിച്ചൊരു വാഹനം വേണമെന്ന്, അതിങ്ങനെ ക്രമേണയുള്ളൊരു മോഹമാണ്. അങ്ങനെ ഒരു പ്രത്യേക ദിവസം എൻ്റെ ഒരു സുഹൃത്ത്, അയാൾ ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന ആളാണ്, അയാളൊരു മോട്ടോർ സൈക്കിളായിട്ട് വന്നു. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു ഇതിന് എന്ത് തരണം, അപ്പോൾ അതിൻ്റെ ഇപ്പോൾ അതിൻ്റെ വില പറയുന്നില്ല, ഇത്ര കാശ് തന്നാൽ തരാമെന്ന്. ഞാൻ ഉടനെ തന്നെ അതിനൊരു ടോക്കൺ അഡ്വാൻസ് കൊടുത്ത് 1 മാസത്തിനുള്ളിൽ കിട്ടുന്ന പരിപാടിക്ക് പോയാൽ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ഈ മോട്ടോർ ഘടിപ്പിച്ച വാഹനം, അതിൻ്റെ പേര് ആ മോട്ടോർ സൈക്കിളിൻ്റെ പേര് ജാവ എന്നായിരുന്നു. അന്നത്തെ വളരെ വളരെ ശബ്ദത്തോടു കൂടിയിട്ടുള്ള ഒരു കേമായിട്ടുള്ളതായിരുന്നു. പിന്നെ മോട്ടോർ സൈക്കിൾ കഴിഞ്ഞതിന് ശേഷം ഒരു ഓട്ടോറിക്ഷ എടുക്കണമെന്നോ അങ്ങനെയുള്ളൊരു വിചാരം എനിക്കുണ്ടായില്ല. പിന്നെ നേരെ ഈ ഡബിൾ പ്രൊമോഷൻ മട്ടാണ്, ഉടനെ ഒരു കാറാണ് വേണ്ടത്. അപ്പോൾ പിന്നെ അങ്ങനെ അന്വേഷിച്ച് ഒരു അംബാസഡർ കാർ എടുത്തു. അതൊരു 2 കൊല്ലം കൃത്യമായിട്ട് ഓടിച്ചിരുന്നു. അപ്പോഴേക്കും വാഹനം ഓടിക്കുക എന്ന് പറഞ്ഞാൽ ചെണ്ടകോട്ടിനേക്കാൾ, എൻ്റെ സ്ഥിരം ജോലി ചെണ്ടകോട്ടാണ്, അതിനേക്കാളൊരു കമ്പം വാഹനം ഓടിക്കുക. അപ്പോൾ ഈ അംബാസഡർ എടുത്ത് കാറെടുത്ത് പിന്നെ സ്ഥിരമായ ഡ്രൈവിങ്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ആ കാറ് ഞാൻ വിറ്റു. അതിനുശേഷം ഞാൻ എൻ്റെ ഒരു കുട്ടീനെ, ഒരു വിദ്യാർത്ഥിനെ പഠിപ്പിക്കാൻ വേണ്ടി, വിദ്യാർത്ഥി പറഞ്ഞാൽ അദ്ദേഹം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തിൻ്റെ ചെണ്ട പോട്ട് പഠിക്കണമെന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് കൃഷ്ണനമ്പൂരി എന്നാണ്, തിരൂരടുത്താണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് കാറുണ്ട്. എനിക്ക് ഇദ്ദേഹത്തിനെ പഠിപ്പിക്കാൻ എന്നുള്ളതിൻ്റെ ഏറ്റവും സന്തോഷം അവിടെയുള്ള കാർ ഓടിക്കാമല്ലോ. അങ്ങനെ കുറച്ച് കാലം അദ്ദേഹത്തിന് കാറും ജീപ്പും മാറി മാറിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഓടിച്ച്. അപ്പോൾ അദ്ദേഹം അന്ന് പറയാറുണ്ട്, ആശാന് ഈ കാർ ഓടിക്കാനുള്ള കമ്പം കഴിയില്ല, ഞാൻ അതെൻ്റെ ജീവിത അവസാനം വരെ കഴിയില്ല, എന്നാൽ നിങ്ങളിത് മാറ്റിപ്പറയും, ഒരു കാലത്ത് നിങ്ങളിത് മാറ്റിപ്പറയുന്നു പോയേ ഇനി ഓടിക്കാനേ വയ്യ. ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടാവില്ല. ചരിത്രം പറയാച്ച ഒരുപാട് പറയാറുണ്ട്. പിന്നെയും അവിചാരിതമായിട്ട് ഒരു കാറ് പത്തിരിപ്പാല കോങ്ങാട് എന്നൊരു കാറ് ഓടിച്ചു, ഞാൻ അംബാസഡർ കാറാണ്, ചെറുക്കത്തൂർ പൂരത്തിന് വരുമ്പോൾ ആ ഡ്രൈവർ ഞങ്ങളെ കൊണ്ട് ടാക്സി കാറാണ്. അത് വന്ന് അതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു അംബാസഡർ കാറാണ്, കോങ്ങാടിന്ന് 10 രൂപ 15 മിനിറ്റേ എടുത്തുള്ളൂ. അപ്പോൾ എൻ്റെ കൂട്ടുകാരും ഉണ്ട് കാറിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു ഈ കാറിന് എന്ത് വില വരും. അവനൊരു 10,000 രൂപ തന്നാൽ, ഇത് സത്യമാണ്, 10,000 രൂപ തന്നാൽ തരും. അപ്പോൾ കൂട്ടുകാർ ചില ആൾ മാലയിച്ചു, ചില ആൾ മോതിരയിച്ചു, ആശാൻ എന്തായാലും ഇത് മേടിക്കണം. അപ്പോൾ ഇവരും കൂടെ ഉണ്ട് ചാട്ടുമ്പോൾ കയറ്റപ്പോൾ ഞാനത് ഉറപ്പിച്ച് എന്നാൽ എടുത്തു കളയാം, എന്നാൽ നാളെ കാശ് തരാം കാറ്. അപ്പോൾ നാളെ കാറും തരാമെന്ന്, നാളെ ഉച്ചക്ക് കൊണ്ടുവന്നാൽ മതി. അദ്ദേഹം കൃത്യമായിട്ട് കൊണ്ടുവന്ന് കാശും കൊടുത്തു. ഞാൻ ഇത് ഓടിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇതിന് ബ്രേക്കും ഇല്ല, ഹോണും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ കൂടിയിട്ട് അത് ഞാൻ ഈ ശിഷ്യൻ്റെ ഇല്ലത്ത് കൊണ്ടുവച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ മേടിച്ചാണ് കുറഞ്ഞ വിലക്കാണ് കിട്ടിയത്.
അപ്പോൾ അങ്ങോട്ട് പറഞ്ഞു, അല്ല അദ്ദേഹത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു ഇത് കോങ്ങാടിന്ന് ആ ഡ്രൈവർ ഓടിച്ചു വരുമ്പം 10 മിനിറ്റ് കൊണ്ടാണ് പത്തിരിപ്പാലം എത്തിയത് ഈ 10 കിലോമീറ്റർ. അപ്പോൾ അദ്ദേഹത്തിനോട് വളരെ ശിഷ്യനാണെങ്കിലും കാര്യമായി കൃത്യമായിട്ട് പറയുന്നതല്ല ആശാൻ, അദ്ദേഹം ഒന്നുകിൽ ഇതുകൊണ്ടായിട്ട് കഴിയണം ഇല്ലെങ്കിൽ ഇതുകൊണ്ട് ജീവിക്കണം എന്നുള്ള ചിന്തയായിരുന്നു. ആ ബേജാറിൽ അയാൾ ഓടിച്ച ഇത് സഹിക്കാനായിട്ട് ഇതുകൊണ്ടായിട്ട് അവസാനിക്കണം എൻ്റെ ജീവിതം എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഇതിലൊക്കെ നിങ്ങൾ പോയി വീണുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം. ഇനി എൻ്റെ ആശാൻ കാറ് മേടിക്കാച്ചാൽ പുതിയ ബ്രാൻഡ് ന്യൂ കാറേ മേടിക്കാൻ പാടുള്ളൂ എന്ന്. അപ്പോൾ അങ്ങനെ ഒരു ബ്രാൻഡ് ന്യൂ കാറ് ആദ്യം മേടിക്കുന്ന ഹുണ്ടായി സാൻഡ്ര, അതൊരു 5-8 കൊല്ലം ഞാൻ കൊണ്ടുവരണം, വളരെ നല്ല കാറാണ്. അപ്പോൾ പറഞ്ഞു, ആൾക്കാർ പറഞ്ഞു ഇനി അതൊന്ന് മാറ്റാം. അപ്പോൾ എന്നെ സംബന്ധിച്ച് അത് മാറ്റണമെന്നൊന്നുമില്ല, നല്ല കാറാണ്, എവിടെയും കൊണ്ടുപോയി പാർക്ക് ചെയ്യാനൊക്കെ വളരെ സൗകര്യമാണ്. എന്നാലും അത് വിൽക്കണം, അത് വെച്ചിട്ട് കുറച്ചും കൂടി വലിയ കാറ് എടുക്കണം. ഈ വലിയ കാറ് ചെറിയ കാറ് ഇതിൻ്റെ ഒന്നും വിഷയമില്ല. കാരണം എനിവേ ആ കാറ് ഞാൻ കൊടുത്തു. ആ കാറ് കൊടുത്തത് ഞാൻ പണ്ട് പറഞ്ഞ അതേ ശിഷ്യന് തന്നെ ഞാൻ കൊടുത്തത്. കാരണം എനിക്ക് നാളെ വേണമെങ്കിലും അത് കൃത്യമായിട്ട് എടുത്തു കൊണ്ടുവരാനും ഉപയോഗിക്കാനുള്ള സ്ഥലത്ത്. അപ്പോൾ ഒരു കച്ചവടം ചെയ്ത് കഴിഞ്ഞാലും ആ കാറ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള അതേ അവസ്ഥയാണ്. അതിനുശേഷം മേടിച്ചതാണ് ഫോർഡ് ഫിയസ്റ്റ. ഇപ്പോൾ ഇതാണ് കൊണ്ടു കിടക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏത് കാറ് വാങ്ങിച്ചാലും ഉണ്ട്. ഒരു കാറ് മേടിക്കുക എന്നുള്ളതും ഒരു സാധാരണക്കാരന് പോലും വലിയ വിഷമമുള്ള കാര്യമല്ല. കാരണം ഒരുപാട് ബാങ്കുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായി തിരിച്ചടക്കും എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ അവർ ഒരുപാട് ലോൺസ് കാറിന് വേണ്ടിയിട്ട് പലതിനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാറ് മേടിക്കുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു സാധാരണക്കാരനും പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ ഒറ്റൊരു വിഷമം എന്താ വെച്ചാൽ ഇത് മേടിച്ചാൽ വീട്ടിലെ ഷെഡിൽ വെക്കാനാണ് ഏറ്റവും താല്പര്യം തോന്നുന്നത്. കാരണം നല്ല നല്ല കാറുകൾ മേടിച്ചിട്ട് ഓടിക്കാൻ പറ്റിയൊരു റോഡ് കേരളത്തിലില്ല എന്നുള്ള സത്യം. നമ്മുടെ വേണ്ടപ്പെട്ട ഒരു മന്ത്രിമാരും അല്ലെങ്കിൽ വലിയ വലിയ ഉദ്യോഗസ്ഥരും എത്ര ഫോറിൻ രാജ്യങ്ങളിൽ പോകുന്നുണ്ട്. നമുക്ക് അത്ര വലിയ ഹൈവേ ഒന്നും ഇല്ലെങ്കിലും ഉള്ള റോഡ് കൃത്യമായിട്ട് ഇത്തരം വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ളതാക്കിയാൽ തന്നെ വളരെ ഒരു ഉപകാരമാണ്. അപ്പോൾ അതില്ലാത്തൊരവസ്ഥ നമുക്കുണ്ട്. കാറ് മേടിച്ചിട്ട് വീട്ടിൽ വെച്ചാലും ചിലവാണ്. ഈ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുക എന്നുള്ളത്, അത് ആദ്യമായിട്ടിരിക്കുന്നത് ഞാൻ ഒരു അംബാസഡർ കാറിൽ. സ്വന്തമായിട്ടുള്ളൊരു കാറ് എന്ന് പറയാൻ ഒരു അംബാസഡറാണ് ഞാൻ ആദ്യം മേടിച്ചത് പറഞ്ഞു. അതിലാണ് ഞാൻ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നത്. അതിനൊക്കെ ഒരുമിച്ചുള്ള സീറ്റാണ്, ഡ്രൈവറും കൂടെ സഞ്ചരിക്കുന്ന ആളൊക്കെയുള്ള സീറ്റ്. ഇപ്പോഴതൊക്കെ മാറി ഡ്രൈവർക്ക് പ്രത്യേക സീറ്റ്, ഉടമസ്ഥന് പ്രത്യേക സീറ്റ്, നമുക്ക് ഏത് തരത്തിലും സീറ്റുകൾ ഉണ്ടാക്കാൻ എല്ലാ സൗകര്യങ്ങളും ഇപ്പായി. പിന്നെ പവർ സ്റ്റിയറിംഗ്, പണ്ടൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ബലം കൊടുത്ത്, ഇപ്പോൾ അത് വേണ്ടേ, വർത്തമാനം വന്നു ഒരു വിരലേ വേണ്ടു കൃത്യമായിട്ട് ശ്രദ്ധിച്ച് പോന്നാക്ക്. അപ്പോൾ ആ കാലം മാറിയിട്ട് ഇപ്പോഴും ഈ ഒരു സുഖത്തിലേക്ക് വന്നു പറഞ്ഞാൽ നമ്മുടെ നാട് വാഹനത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് പുരോഗമനം. ഡ്രൈവിങ് പഠിക്കാനുള്ള കാര്യത്തിൽ ഭയങ്കര ഒരു മോഹമായിരുന്നു. അപ്പോൾ എൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരു പയ്യൻ അന്നൊരു ജീപ്പ് മേടിച്ചിരുന്നു, അത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്. അപ്പോൾ എനിക്ക് കമ്പം മൂത്തിട്ട് ഞാൻ ഒരു ദിവസം അവനോട് പറഞ്ഞു, എൻ്റെ അനിയൻ്റെ ക്ലാസ്മേറ്റാണ്, ഞാൻ പറഞ്ഞോ എനിക്കൊരു ഡ്രൈവിങ് പഠിക്കണമെന്നൊരു മോഹം. ശങ്കരേട്ടൻ എപ്പോഴത്തെ റെഡി ആയിക്കോളൂ, ഞാൻ പറഞ്ഞു നാളെ രാവിലെ തന്നെ. അപ്പോൾ അവൻ പറഞ്ഞു എനിക്കിതിൽ പെട്രോൾ അടിച്ചു തന്നാൽ മതി, വേറെ ഒന്നും വിഷയം. ഞാൻ പറഞ്ഞു ഇപ്പോൾ വേണ്ട, ഇപ്പോൾ സന്ധ്യയില്ലേ, നാളെ രാവിലെ ആയിക്കോട്ടെ, എല്ലാം രാവിലെ തുടങ്ങാൻ വേണ്ടിട്ട്. പിറ്റേന്ന് രാവിലെ ഈ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ജീപ്പിൽ ഫുള്ളായിട്ട് പെട്രോൾ അടിച്ച് ഞങ്ങൾ മട്ടന്നൂരിൽ നിന്ന് തലശ്ശേരിക്കോ, തലശ്ശേരി എന്ന് പറഞ്ഞാൽ അവിടുന്ന് പോയിട്ട് അഴിയൂർ ഒരു വലിയൊരു ഗ്രൗണ്ടുണ്ട് മാഹിയുടെ അടുത്ത്, അവിടെ ചെന്നിട്ടാണ് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇയാളിങ്ങനെ എൻ്റെ കൂടെ ഇരുന്ന് പറഞ്ഞു, എനിക്ക് പറയാണ്ട് തന്നെ കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യാം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത റൗണ്ടിൽ ഞാൻ പിന്നിൽ നിൽക്കാൻ വന്നു, അങ്ങനെ എന്നാൽ പിന്നെ കയറിക്കോളൂ വന്നു. പിന്നെ ഞാൻ ഡ്രൈവ് കുറച്ച് കഴിഞ്ഞ് കുറേ ദൂരം പോയപ്പോൾ ഞാനിങ്ങനെ വർത്തമാനം പറയുന്നത്, അപ്പോൾ പിന്നിൽ ഇവർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അന്നേരം തന്നെ അന്ന് വൈകുന്നേരം തിരിച്ച് മട്ടന്നൂരിലേക്ക് മെയിൻ റോഡിലേക്ക് കൂടി വാഹനം ഓടിച്ചിട്ട് തന്നെ ഞാൻ വന്നത്. അപ്പോൾ അത്ര ഒരു കമ്പായിരുന്നു എനിക്ക്. അങ്ങനെയാണ് ഡ്രൈവിങ് പഠിച്ചത്.
ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ എൻ്റെ ഈ കൃഷ്ണൻ തമ്പൂതിരി എന്ന ശിഷ്യനെ ഓർക്കുക. കാരണം ഞങ്ങൾ ഒരുമിച്ച് പോവാത്ത സ്ഥലങ്ങളില്ല. എന്നും 24 മണിക്കൂറിൽ 23 മണിക്കൂറും വാഹനത്തിലായിരുന്നു. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ത്രില്ല് എന്താ വെച്ചാൽ, മെയിൻ റോഡ് വിട്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ മനക്കിലേക്ക് ഒരു കിലോമീറ്ററോളം പോകണം. അത് പഞ്ചായത്ത് റോഡാണ്, വളവുകളും തിരിവുകളും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ മെയിൻ റോഡ് വിട്ട് കഴിഞ്ഞാൽ 4th ഗിയറിൽ വണ്ടി കുത്താണ്ട് പോകണം. അതൊരു ചാലഞ്ചായിട്ട്, അതൊക്കെ ഈ ഡ്രൈവിങ്ങിൻ്റെ രസകരം. എന്നാൽ ഞങ്ങൾ കുത്താണ്ട് രണ്ട് പേരും കൊണ്ടുപോകും. വണ്ടിയായിട്ട് കുത്തിയെന്നൊന്നുമില്ല, ശരിക്കും 2nd ഗിയറിലേ പോകാൻ പറ്റുള്ളൂ അതിൽ. അതില്ലാണ്ട് 4th ഗിയർ ഇട്ടിട്ട് വണ്ടിക്ക് യാതൊരു ഇതും വരാണ്ട് ഇല്ലം വരെ എത്തിക്കാനുള്ളത് ഞങ്ങളുടെ ഒരു രസമായിട്ടുള്ളൊരു ഹോബിയായിരുന്നു. യാത്രാവേളകൾ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും ഒരു പിക്നിക്കിനല്ല സാധാരണ പോവാറ്. ഏതെങ്കിലും പരിപാടികൾക്കോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഞങ്ങൾക്ക് ഏറ്റവും അധികം യാത്ര വേണ്ടി വരുന്നത്. അപ്പോൾ നല്ല എണ്ണങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ കൊട്ടി തന്നെ കാസറ്റ് അത് വെച്ച് കേൾക്കാൻ, നമുക്ക് പോയ സ്ഥലത്ത് ഇതല്ലാണ്ട് വേറെ എന്ത് ചെയ്യാൻ പറ്റും, അത്തരം കാര്യങ്ങൾ താളം പിടിച്ച് ജെല്ലി ഉണ്ടാക്കിയിട്ടും അങ്ങനെയുള്ളതാണ് ഞങ്ങളുടെ യാത്രകളിൽ കൂടുതലും പതിവ്. ഇനിയൊരു വാഹനം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഇനി വേറൊരു വാഹനം, അങ്ങനൊരു സ്വപ്നങ്ങളേ ഇല്ല ഇപ്പോൾ. കാരണം നമുക്ക് ഏത് വാഹനം വാങ്ങിച്ചാലും അത് തരാനാളുണ്ട്, എനിക്ക് ഏത് വണ്ടിയാലും കൊണ്ടെടുക്കാൻ, അതിനൊക്കെ ഇപ്പോൾ കിട്ട സ്വന്തമായിട്ടൊരു വാഹനം ഇനിയൊന്ന് വേണം. അതായത് ഇപ്പോൾ ഇത് മാറ്റിയിട്ട് ഇപ്പോൾ സ്കോഡ, ഇതിനേക്കാളും കുറച്ച് ഗെയിമായിട്ടുള്ള വണ്ടിയാണ്. പിന്നെ ബെൻസ്, അത്തരം ഒരു മോഹങ്ങളും ഇല്ല എന്നെ സംബന്ധിച്ച്. ഇതിലൊക്കെ യാത്ര, അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ റോഡുകൾ. ഇനി റോഡ് നേരെയായ തന്നെ അത്തരം വാഹനങ്ങൾ കൊണ്ടു കിടക്കണം, എന്നിട്ട് എനിക്കൊരു പെരുമയുണ്ടാവും ഇല്ലെ, ഒരു പേരുണ്ടാവും. ആ ധാരണ ഒരു ലെവലേഴ്സും ഇല്ല ഇപ്പോൾ. യുവത്വം തുളുമ്പുന്ന യുവതികളെയും സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന മധ്യവയസ്കരായ സ്ത്രീകളെയും ഉദ്ദേശിച്ചാണ് കൈനറ്റിക്കിൻ്റെ പുതിയ വണ്ടിയായ ഫ്ലൈറ്റ് പുറത്തിറങ്ങിയിരിക്കുന്നത്. 125 cc ഗിയർലെസ് വണ്ടിയാണിത്. അടിച്ചു പൊളിക്കാൻ ആഗ്രഹിക്കുന്ന യുവതികൾക്കായി 5 വ്യത്യസ്ത കളറുകളിലാണ് കൈനറ്റിക് ഫ്ലൈറ്റ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. ഇരുചക്ര വാഹന രംഗത്തേക്ക് ശരിക്കും ഒരു അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ടാണ് കൈനറ്റിക് ഹോണ്ടയുമായി ചേർന്ന് തങ്ങളുടെ ആദ്യ സംരംഭമായ കൈനറ്റിക് ഹോണ്ട എന്ന ഗിയറില്ലാത്ത സ്കൂട്ടർ നിരത്തിലെത്തിച്ചത്. പിന്നീട് ഹോണ്ടയുമായുള്ള കൂട്ടുകെട്ട് വിട്ട് തനിച്ച് തങ്ങളുടെ വാഹനങ്ങൾ ഇറക്കി. ഇപ്പോൾ 125 cc ഫ്ലൈറ്റും. കാഴ്ചയ്ക്ക് പുതുമകളൊന്നും അവകാശപ്പെടാനില്ല, എങ്കിലും കൈനറ്റിക് ഇറക്കിയിരിക്കുന്ന വാഹനങ്ങളിൽ ഒതുങ്ങിയ മോഡലാണിത്. ഒരു ഇന്റർനാഷണൽ ലുക്ക് ഈ വാഹനത്തിന് ഉണ്ടെങ്കിലും കൈനറ്റിക്കിൻ്റെ തന്നെ മുൻ മോഡലായ മാർവലിൻ്റെ അനിയനായി തോന്നുന്നു. മൾട്ടി റിഫ്ലക്ടറോടുകൂടിയ വ്യത്യസ്തമായ ഹെഡ്ലൈറ്റ്, ടൂ ടോണിലും ഈ വാഹനം ലഭിക്കും. ബോഡി കളറായ സൈഡ് വ്യൂ മിറർ, ഈ സൈഡ് വ്യൂ മിറർ ക്രാഷ് റെസിസ്റ്റഡ് ആണ്. മുൻ പാനൽ താഴേക്ക് ഒഴുകിയിരിക്കുന്നു. ഇരുവശങ്ങളിലുമായി താഴേക്ക് ഒഴുകി ഇറങ്ങിയ മാതിരിയുള്ള ഇൻഡിക്കേറ്ററുകൾ, മുൻഭാഗത്ത് ഫ്ലൈറ്റ് എന്ന ഗ്രാഫിക്സും, 3D എഫക്റ്റുള്ള ഇൻസ്ട്രുമെന്റ് പാനൽ, സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, ഫ്യൂൽ ഗേജ് രേഖപ്പെടുന്ന മീറ്റർ എന്നിവ ഉൾക്കൊള്ളുന്നതാണിത്. താഴെയായി ചെറിയ സ്റ്റോറേജ് സംവിധാനം. ഇഗ്നിഷൻ കീ ഉപയോഗിച്ച് 4 സംഗതികൾ ചെയ്യാൻ സാധിക്കും. 1, എഞ്ചിൻ സ്റ്റാർട്ട്. 2, മോഷണം തടയുന്നതിനുള്ള ഒരു ഷട്ടർ പ്രവർത്തിപ്പിക്കുന്നത്. 3, ഹാൻഡിൽ ലോക്ക് ചെയ്യുന്നത്. ഈ മാഗ്നറ്റിക് കീ പ്രസ് ചെയ്യുമ്പോൾ ഹാൻഡിലിന് താഴെ ഇടതുവശത്തായുള്ള പെട്രോൾ ലിഡ് ഓപ്പൺ ആകും.
അത് വളരെ സൗകര്യപ്രദവുമാണ്. നല്ല ലെഗ് സ്പേസ് ആണ് ഈ വാഹനത്തിന്. ബാക്ക് ഹുക്കും ഇതിൽ തന്നെ ഘടിപ്പിച്ചിരിക്കുന്നു. ഒറ്റനോട്ടത്തിൽ ഈ കാറ്റഗറിയിലുള്ള പല വണ്ടികളുടെയും ഡിസൈനോട് സാമ്യമുണ്ട്. എന്നാൽ ഇതിൻ്റെ ബാക്ക് എൻഡ് ശ്രദ്ധിക്കുക, വളരെ സ്ലീക്ക് ആയിട്ടുള്ള മോഡലാണ്. അതായത് ഒരു ബൈക്കിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്ന സ്ലീക്ക്നെസ് ആണ് നമുക്ക് ബാക്കിൽ കാണാൻ കഴിയുന്നത്. വലിയ സീറ്റ്, അതിനു താഴെയായി 22 ലിറ്റർ ശേഷിയുള്ള സ്റ്റോറേജ് സ്പേസ്, ഹെൽമെറ്റ് ഉൾപ്പെടെ നിരവധി സാധനങ്ങൾ ഇതിനുള്ളിൽ വയ്ക്കാൻ സാധിക്കും. സൈഡ് പാനലിലായി സ്റ്റോറേജ് സ്പേസ് തുറക്കുന്നതിനുള്ള ലോക്കും. പുറകിൽ വലിയതും ചെറിയ കാരിയർ പോലെ ഉപയോഗിക്കാൻ കഴിയുന്നതുമായ ഗ്രാബ് റെയിൽ, നമ്മൾ കണ്ടുമറന്ന ടെയിലൈറ്റ് സെറ്റുകൾ. 1260 മില്ലിമീറ്റർ ആണ് ഇതിൻ്റെ വീൽ ബേസ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 135 മില്ലിമീറ്ററും. അഞ്ച് ലിറ്റർ ശേഷിയാണ് ഇതിൻ്റെ ഇന്ധന ടാങ്കിന്. അധികം വൈബ്രേഷൻ ഇല്ലാത്തതും ശബ്ദരഹിതവുമായ എഞ്ചിൻ, ഉന്നത നിലവാരമാണ് ഈ എഞ്ചിന്. സ്ട്രോക്ക് സിംഗിൾ വാൽവ് എഞ്ചിൻ, 80 കിലോമീറ്റർ മാക്സിമം സ്പീഡ്, 5 ലിറ്റർ ഫ്യുവൽ കപ്പാസിറ്റി. വണ്ടി ഓടിച്ചിട്ടും സ്മൂത്ത് ആയി തോന്നുന്നുണ്ട്. 4 സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ്. 124.6 ആണ് ഇതിൻ്റെ ക്യൂബിക് കപ്പാസിറ്റി. 8 BHP ആണ് ഇതിൻ്റെ പരമാവധി പവർ. ഇന്ന് പ്രീമിയം കാറുകളേക്കാൾ എസ് യു വികളാണ് ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം. ഇതൊരു പക്ഷേ ഇന്നത്തെ റോഡിൻ്റെ അവസ്ഥയും അത്യാവശ്യം സുഖകരമായി യാത്ര ചെയ്യണം എന്ന തോന്നലുമൊക്കെയാകാം. ഈ എസ് യു വികളുടെ ഒരു മുതുമുത്തശ്ശനുണ്ട്, 1940 കാലഘട്ടത്തിലിറങ്ങിയ വില്ലി സ്റ്റേഷൻ വാഗൺ. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് 1956 മോഡൽ ഒരു വില്ലി സ്റ്റേഷൻ വാഗണാണ്. ഇന്ന് പ്രായഭേദമന്യേ ഏവർക്കും പ്രിയമാണ് എസ് യു വികളെ. ഇന്നത്തെ എസ് യു വികളുടെ മുതുമുത്തശ്ശന്മാരിൽ പ്രമുഖനാണ് വില്ലീസ് ജീപ്പ് സ്റ്റേഷൻ വാഗൺ. ഇന്നത്തെ പുതിയ സവിശേഷതകളായി പറയുന്ന പല സംഗതികളും 1950 കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് ഈ വാഹനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആയിരത്തി തൊള്ളായിരത്തി 1946 ഇന്നത്തെ പുതുതലമുറയിലെ എസ് യു വികളുടെ മുത്തശ്ശൻ്റെ ജനനം. വില്ലി സ്റ്റേഷൻ വാഗൺ അന്ന് 2-വീൽ ഡ്രൈവിലായിരുന്നു. എന്നാൽ 1947 അതിൻ്റെ തന്നെ 4-വീൽ ഡ്രൈവ് ഇവർ നിരത്തിലെത്തിച്ചു. അങ്ങനെയാണ് ആദ്യത്തെ 4-വീൽ ഡ്രൈവ് വാഹനവും നിരത്തുകളിലെത്തുന്നത്. ഫ്രണ്ട് ഗ്രില്ലിന് ഓരോ വർഷം കഴിയുന്തോറും ഉത്പാദകർ മാറ്റം വരുത്തിക്കൊണ്ടിരുന്നു. അന്നുവരെ സൈഡ് പാനലുകളിലെല്ലാം തടിയുടെ അംശങ്ങളുണ്ടായിരുന്നു. എന്നാൽ 50-53 കാലമായപ്പോഴേക്കും മെറ്റൽ ട്രിമ്മുകൾ തന്നെ ഘടിപ്പിച്ചു തുടങ്ങി. പിന്നീട് ഈ വാഹനത്തിൻ്റെ ബോണറ്റിൻ്റെ വശത്തായി 4-വീൽ ഡ്രൈവ് എന്ന് ക്രോമിയത്തിൽ തീർത്ത വാക്കും ഘടിപ്പിച്ചു. നമ്മൾ കാണുന്നത് 61 വയസ്സുള്ള മോഡലാണ്. യാത്രാ സൗകര്യവും ഒരു സ്റ്റേഷൻ വാഗണിൻ്റെ പ്രയോജനവുമാണ് ഈ വാഹനത്തിന്. ഇത്തരത്തിലൊരു വാഹനം ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചതിനെക്കുറിച്ച് പ്ലാന്റർ കൂടിയായ പാപ്പച്ചൻ.
ഈ വണ്ടി എൻ്റെ കസിൻ ടോമി ജോർജ് കള്ളിവേലിൽ പുള്ളിയുടെയാണ്, അദ്ദേഹത്തിൻ്റെയാണ് ഈ വണ്ടി. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകാറുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ 30 വർഷം മുമ്പ് ഗോളിയോ റയൺസുകാരുടെ നിന്നാണ് അദ്ദേഹം ഇത് വാങ്ങുന്നത്. ആ ഗോളിയോ റയൺസുകാർ ഇത് മദ്രാസ് കോൺസുലേറ്റിൽ നിന്ന്, അന്നത്തെ മദ്രാസി കോൺസുലേറ്റിൽ നിന്നാണ് ഇതെടുക്കുന്നത്. പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ആദ്യകാലങ്ങളിൽ ഇതിറങ്ങുമ്പോൾ 2 ടൈപ്പ് പെട്രോൾ എഞ്ചിനും 6 വോൾട്ടും 12 വോൾട്ടും 2 ടൈപ്പ് ഇലക്ട്രിക്കൽ സിസ്റ്റം ഉണ്ടായിരുന്നു. അത് ഓരോ രാജ്യത്തോട്ട് വിടുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ദെൻ കാര്യമായ ഇത് പറയാനാണെങ്കിൽ, ഇതിൻ്റെ ചെയ്സൊക്കെ വളരെ സ്ട്രെങ്തൻ ചെയ്തതും ലോഡ് 500 കിലോ 1000 ടൺ വരെ ലോഡ് കയറ്റി തോട്ടങ്ങളിലും അന്നത്തെ കാലത്തെ റോഡില്ലാത്ത അവസ്ഥയിലും 4-വീൽ ഡ്രൈവിലും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വണ്ടിയാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് 2 പാർട്ടീഷനായിട്ടാണ് നിൽക്കുന്നത്. അത് നമ്മൾ ലഗേജ് കയറ്റേണ്ട സിറ്റുവേഷൻ നോക്കി ഇത് തന്നെ കയറ്റേണ്ടതാണെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. അതുകൂടാതെ ഫുൾ ലെങ്ത് വണ്ടിയുടെ വെളിയിലോട്ട് തള്ളി നിൽക്കുന്ന പോലെ ഉള്ള ലഗേജ് ഉണ്ടെങ്കിൽ ഇത് മൊത്തം ഇത് തുറന്ന് വെച്ച് ഓടിക്കുന്നതിനും ബുദ്ധിമുട്ടില്ല. സ്റ്റെപ്പിനി ഇവിടെയാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇത്രയും ഏറിയയുണ്ട്, നല്ല ലോഡും ഇതും കയറ്റാം. ഇത് കാണുന്ന ഫസ്റ്റ് എയ്ഡ് കിറ്റ് അല്ല ഇത്. തോട്ടം മേഖലകളിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഫസ്റ്റ് എയ്ഡ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കിറ്റാണ്, റെഡിമിക്സ് കിറ്റ് എന്ന് പറയും. അതായത് ഇതിൻ്റെ അകത്ത് നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വൈകിട്ടായിരിക്കും ചെല്ലുന്നത്. അപ്പം കോഫി ആയിട്ടോ സോഫ്റ്റ് ഡ്രിങ്ക് ആയിട്ടോ ഒക്കെ മിക്സ് ചെയ്ത് ഇതിൻ്റെ അകത്ത് കൊണ്ടുപോകാം. അതിന് വേണ്ടിയുള്ള ഒരു കിറ്റാണ്, വളരെ പഴയ ഒരു ഇതാണ്. ഇത് 65 ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് 62 അവർ 6-സിലിണ്ടർ എഞ്ചിൻ ഇതിൻ്റെ പെട്രോൾ ഇറക്കി. മൊത്തം വണ്ടിയുടെ ലെങ്തും ഏതാണ്ട് 1 അടിയോളം വ്യത്യാസം വരുത്തി. 65 പ്രൊഡക്ഷൻ അവർ ക്ലോസ് ചെയ്തു. കാഴ്ചയ്ക്ക് പഴമയുടെ ഒരു പുതുമയും ഭംഗിയും തോന്നിക്കും. വൃത്താകൃതിയിലുള്ള 2 ഹെഡ്ലൈറ്റുകൾ ഇന്നും യാതൊരു കേടും കൂടാതെ ഇത് സൂക്ഷിച്ചിരിക്കുന്നു. അതിനു ചുറ്റുമുള്ള റിങ്ങിന് പോലും 61 വയസ്സ് പ്രായമുണ്ട്. അതിനു താഴെയായി പാർക്ക് ലൈറ്റ് തന്നെയാണ് ഇൻഡിക്കേറ്ററും. അല്പം മുൻപോട്ട് നിൽക്കുന്ന ഗ്രിൽ, അതിനു മുകളിലായി വില്ലീസിന്റെ ലോഗോ. ബമ്പർ ഇന്നത്തെ വാഹനങ്ങളോട് യാതൊരു തരത്തിലും താരതമ്യം ചെയ്യാൻ കഴിയാത്ത തരത്തിലാണ്. അത്രയ്ക്ക് ബലമാണിതിന്. നീളമുള്ള ബോണറ്റ്, സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന വിൻഷീൽഡ്, അതിനു താഴെയായി എയർ സർക്കുലേറ്റ് ചെയ്യുന്ന ഭാഗവും. രണ്ട് ഡോറാണ് ഈ വാഹനത്തിന്. എന്നാൽ ഡ്രൈവർ ഉൾപ്പെടെ 5 പേർക്ക് സുഖകരമായി യാത്ര ചെയ്യാൻ കഴിയും. മുൻ സീറ്റ് ഫോൾഡ് ചെയ്ത് പുറകിലേക്ക് കയറിയിരിക്കാം. മുൻഭാഗത്തിൻ്റെ ഒരു വശം മുതൽ പുറകിലേക്ക് ഭംഗിയും സുരക്ഷയ്ക്കും വേണ്ടി മെറ്റലിൻ്റെ ഒരു ട്രിം ഘടിപ്പിച്ചിരിക്കുന്നു. നല്ല കട്ടിയുള്ള ബോഡിയാണ്. ത്രീ സ്പീഡ് ഗിയർ ബോക്സ് ആയിരുന്നു ഇതിൻ്റെ ഒറിജിനലായിട്ട് വന്നുകൊണ്ടിരുന്നത്. ഈ വണ്ടി നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് പെട്രോൾ എഞ്ചിൻ്റെ കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഡീസലും 4-സ്പീഡ് ഗിയർ ബോക്സും ആക്കി സെറ്റ് ചെയ്തു. ടയർ സൈസ് വ്യത്യാസം വരുത്തി. അതൊക്കെയാണ് മാറ്റങ്ങൾ ചെയ്തിരിക്കുന്നത്. ഫാസ്റ്റ്രാക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചും അതുപോലെ തന്നെ നിങ്ങളുടെ വാഹന സംബന്ധമായ എല്ലാ സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം ടു ദ പ്രൊഡ്യൂസർ, ഫാസ്റ്റ്രാക്ക്, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ ജില്ല. കൂടാതെ നിങ്ങളുടെ ഇഷ്ട വാഹനങ്ങളുടെ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോകൾ ഞങ്ങളുടെ വെബ്സൈറ്റായ www.manoramanews.com/fasttrackലൂടെ ലഭിക്കും.
ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത ആഴ്ച പുതിയ വാഹനവും അവയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ.